ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ വിവാഹം എന്ന് നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന ഒരു വിവാഹം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിരുന്നു. ഇന്ത്യൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും തമ്മിലുള്ള വിവാഹമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. 5000 കോടി രൂപയിലേറെ ചെലവ് വരുന്ന വിവാഹ മാമാങ്കങ്ങളാണ് ഇന്ത്യയിൽ ഇതിൻ്റെ ഭാഗമായി നടന്നത്. എന്നാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സിനിമാ രംഗത്തെ ഒട്ടുമിക്ക പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും ചിലരുടെ അസാന്നിധ്യം ഈ ചടങ്ങിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ എടുത്തു പറയേണ്ടത് ഗാന്ധി കുടുംബത്തിൻ്റെ കാര്യമാണ്. ഗാന്ധി കുടുംബാംഗങ്ങളായ സോണിയാഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുംബൈ വേൾഡ് ജിയോ കൺവെൻഷൻ സെന്ററിൽ വിവാഹാഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുക്കുന്ന ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഒരു പിസ കോർണറിൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാഹ മാമാങ്കങ്ങളിൽ ഒന്നിൽ പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി ഇങ്ങനെ മാറി നിൽക്കാൻ ഒരു തീരുമാനമെടുത്തു? ഇന്ത്യ സഖ്യകക്ഷികളായിട്ടുള്ള RJDയുടെ നേതാവ് ലാലു പ്രസാദ് യാദവും എൻ സി പിയുടെ നേതാവ് ശരത് പവാറും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തപ്പോഴും ഗാന്ധി കുടുംബം അതിൽ നിന്നും വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരവുമായി ഒരു AICC സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ചന്ദൻ യാദവ് ആണ് ഇതിനൊരു ഉത്തരം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വലിയ ആഴത്തിലുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഗാന്ധി കുടുംബത്തിലെ ഒരംഗം പോലും ഈ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന്. കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തവരെയെല്ലാം പണക്കാരുടെ പക്ഷക്കാരായും അംബാനിയുടെ കൂട്ടുകാരായും ഇനി മുതൽ ജനം വിധിയെഴുതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ നിന്നും വിട്ടുതന്ന രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും ഇനി മുതൽ അവരുടെ ആദർശങ്ങൾ പാവപ്പെട്ടവരുടെയും പട്ടിണിപ്പാവങ്ങളുടെയുമാണെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങും. അവർക്ക് പട്ടിണിപ്പാവങ്ങളുടെയും സാധാരണക്കാരുടെയും പ്രതിനിധി എന്നൊരു അലങ്കാരം ലഭിക്കാൻ പോകുന്നു. അത് തന്നെയായിരുന്നു ഗാന്ധി കുടുംബത്തിൻ്റെ ലക്ഷ്യവും. സോണിയാഗാന്ധിയെ അവരുടെ വസതിയിലെത്തി അംബാനി കുടുംബം നേരിട്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ്. എന്നിട്ടും സോണിയാഗാന്ധി അടങ്ങുന്ന ഗാന്ധി കുടുംബത്തിലെ ഒരംഗം പോലും ഇതിൽ പങ്കെടുക്കാത്തത് ചന്ദൻ യാദവ് പറഞ്ഞതുപോലെ വ്യക്തമായൊരു രാഷ്ട്രീയ ധാർമ്മിക സന്ദേശം നൽകാൻ വേണ്ടി തന്നെയാണ്. ഈ 5000 കോടി രൂപയിലേറെ ചിലവ് വരുന്ന വിവാഹ മാമാങ്കം അരങ്ങേറുന്ന രാജ്യം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് എന്ന് നമ്മൾ മറന്നുപോകും. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസം എന്നൊരു വാക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. ആ വാക്കവിടെ ഉള്ളപ്പോൾ തന്നെയാണ് 5000 കോടി രൂപയിലേറെ വരുന്ന ഒരു വിവാഹ മാമാങ്കം ഒരധിക നികുതി പോലും നൽകാതെ ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അംബാനി കുടുംബത്തെയും അദാനിയെയും മറ്റ് ശതകോടീശ്വരന്മാരെയും കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് നിശിതമായി വിമർശിച്ച ഒരു വ്യക്തിയാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അദ്ദേഹം അന്നുന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ മുഴുവൻ പൊള്ളയാണെന്നും അത് വെറും കെട്ടിച്ചമച്ചതാണെന്നും ജനം വിധിയെഴുതിയേനെ, തീർപ്പു കൽപ്പിച്ചേനെ. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സാധാരണക്കാരുടെ നേതാവ് എന്നൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് കുറച്ചുകൂടി ഉയർത്താൻ ഈ അസാന്നിധ്യം സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ എന്നല്ല ലോകത്തെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹമാണ് ഇപ്പോൾ അരങ്ങേറിയ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹമെന്ന് നിസ്സംശയം പറയാം. 5000 കോടി രൂപയിലേറെ ചിലവ് ഈ വിവാഹത്തിന് വേണ്ടി വന്നു എന്നാണ് ഈ ദേശീയ മാധ്യമങ്ങളായ മിൻ്റ് പോലെയുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവാഹത്തിന് മുന്നോടിയായി നടന്ന പ്രീവെഡിങ് ആഘോഷങ്ങളിൽ റിഹാന എന്ന പോപ്പ് ഗായികയെ പാടാൻ കൊണ്ടുവരാൻ മാത്രം 74 കോടി രൂപയാണ് അംബാനി കുടുംബം ചെലവഴിച്ചത്. അന്ന് നടന്ന സൽക്കാരത്തിൻ്റെ കാറ്ററിങ്ങിന് മാത്രം 210 കോടി രൂപയാണ് അംബാനി കുടുംബം ചെലവഴിച്ചത്. ഇത് തന്നെ വ്യക്തമാക്കുന്നത് ഇതൊരു അത്യാഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു എന്ന് തന്നെയാണ്.
ഒരു സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഇത്ര വലിയ അത്യാഡംബരത്തോടെയുള്ള ഒരു വിവാഹം ഒരധിക നികുതി പോലും നൽകാതെ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഭരണകർത്താക്കളും ഇതേ ശതകോടീശ്വരന്മാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ തെളിവ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവും ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. അവരുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രയാണത്തിൽ ഈ തീരുമാനത്തിന് അവർക്ക് വലിയ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഗാന്ധി കുടുംബത്തിൻ്റെ അസാന്നിധ്യം അംബാനി വിവാഹത്തിനിടെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ്.